നമസ്കാരം. രാശിഫലം. ഈ മെയ് 1 വ്യാഴമാറ്റം സംഭവിക്കുന്നു. അത് 12 രാശിക്കാർക്കും വ്യത്യസ്ത ഫലങ്ങളായിരിക്കും നൽകുക. മേടം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. മേടക്കൂർക്കാർക്ക് സാമ്പത്തിക ലാഭമുണ്ടാകും. കടം വീടിപ്പോകും. എല്ലാ മേഖലയിലും ഗുണം വർദ്ധിക്കും. വിചാരിച്ച കാര്യങ്ങൾ നടത്തും. തൊഴിൽ പുരോഗതി, സ്ഥാനക്കയറ്റം, ശമ്പളം, വരുമാന വർധനവ്, ആഗ്രഹിച്ച ഇടത്തേക്ക് സ്ഥലമാറ്റം, കുടുംബസുഖം, പുതിയ വരുമാനമാർഗം എന്നിവയുണ്ടാകും. ശത്രുക്കൾ മിത്രഭാവത്തിലേക്ക് വരും. ഇടവൻ രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകരം ആദ്യ അരഭാഗം. ഇടവക്കൂറുകാർക്ക് വ്യാഴം ജന്മഭാവത്തിലേക്ക് സംക്രമിക്കുന്നു. മാനസികമായി പിരിമുറുക്കമുണ്ടാകും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധ വേണം. സംസാരത്തിലും പ്രവൃത്തിയിലും ശ്രദ്ധ വേണം. ചെയ്യുന്ന ജോലിയിൽ അലസത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മിഥുന രാശി. മകരം അവസാന അരഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കൂറുകാർക്ക് വ്യാഴം 12 ഭാവത്തിലേക്ക് കയറുന്നു. അതിനാൽ ശ്രദ്ധ വേണം. ധനസംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ചിലവ് അധികരിക്കും. സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകും. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെങ്കിലും കാലതാമസം വന്നേക്കാം. അന്യദേശങ്ങളിൽ പോകാൻ കഴിയും. കർക്കിടകം രാശി. പുണർദം അവസാനം കാൽഭാഗം, പൂയം ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് വ്യാഴം 11 ഭാവത്തിലേക്ക് വരുന്നു. അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നു. ഏറ്റവും ശുഭകരമായ സമയം തൊഴിൽ ഭാഗ്യം, പ്രമോഷൻ, ശമ്പള വർധനവ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറുകാർക്ക് 10 ഭാവത്തിലേക്കാണ് വ്യാഴം കടക്കുന്നത്. 10 ഭാവം കർമ്മഭാവമാണ്. തൊഴിൽപരമായ തടസ്സമുണ്ടാകും. ഉള്ള ജോലി മാറാതിരിക്കുന്നതാണ് നല്ലത്. നിയമനക്കുരുക്കിൽ പെടരുത്. പങ്കാളിയുടെ വരുമാനം കുറയും.